പാവപ്പെട്ട പെൺകുട്ടി മാർക്കറ്റിലെ പേപ്പർ പൂക്കൾ വിൽക്കാനായി നോക്കുവാണ്. പക്ഷെ അതാരും വാങ്ങുന്നില്ല. അത് കണ്ടുകൊണ്ട് വന്നൊരു മന്ത്രവാദിനി ആ പൂക്കൾ മണത്തതും അതിന് നല്ല നിറവും മണവും ലഭിച്ചു. ആൾക്കാരത് വാങ്ങാനും തുടങ്ങി. ഈ മന്ത്രവാദിനി ആരാണെന്നല്ലേ, കാടിന്റെ നടുക്ക് ഒറ്റയ്ക്ക് താമസിക്കുന്ന നല്ലവളായ ക്യൂട്ടായിട്ടുള്ള ഈ മന്ത്രവാദിനിയുടെ പേരാണ് ലിറ്റിൽ വിച്ച്. അവൾ ഒറ്റയ്ക്കല്ല വീട്ടിൽ താമസിക്കുന്നത്. കാക്കയായിട്ടുള്ള ഒബാക്കസ് ആണ് നമ്മുടെ ലിറ്റിൽ വിച്ചിനെ വളർത്തിയിരിക്കുന്നത്. ഇവർ രണ്ടുപേരും നല്ല സന്തോഷത്തോടുകൂടി ജീവിച്ചു വരികയാണ്. നമ്മുടെ ഒബാക്കസ് ലിറ്റിൽ വിച്ചിനോട് പറയുന്നുണ്ട്, ഇന്നാണ് മന്ത്രവാദിനികൾ ഒത്തുകൂടുന്ന ആ ആനിവേഴ്സറി ഡേ. പക്ഷെ അതിലേക്ക് പങ്കെടുക്കാനായിട്ട് ഇൻവിറ്റേഷൻ കാർഡ് കിട്ടണം. അങ്ങനെയുള്ള വിച്ചുകൾക്ക് മാത്രമേ അതിൽ പങ്കെടുക്കാൻ പറ്റൂ. ലിറ്റിൽ വിച്ചിനാണെങ്കിൽ അതിൽ പങ്കെടുക്കാൻ അതിയായ മോഹമുണ്ട്. പക്ഷെ അവളെ ആരും അതിലേക്ക് ക്ഷണിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പൊ തന്നെ നമ്മൾ തോമസ് വെറോണിക്ക എന്ന രണ്ട് കുട്ടികളെ കാണുന്നുണ്ട്. ഇവര് സഹോദരി സഹോദരന്മാരാണ്. ഇവർക്കും അറിയാം മലയ്ക്ക് മുകളിലായി നടക്കുന്ന ഈ വിച്ചുകളുടെ ഫെസ്റ്റിവലിനെ കുറിച്ച്. വിച്ചുകൾ അങ്ങോട്ട് പോകുന്നുണ്ടോ എന്ന് നോക്കാനായിട്ട് ഇവര് രാത്രിയിൽ നോക്കിയിരിപ്പാണ്. രാത്രിയിൽ ഒബാക്കസ് അറിയാതെ നമ്മുടെ ലിറ്റിൽ വിച്ച് അവളുടെ ബ്രൂം സ്റ്റിക്കും എടുത്തുകൊണ്ട് മലയ്ക്ക് മുകളിലേക്ക് പോവുകയാണ്. ഒബാക്കസ് അറിഞ്ഞ് അവളെ തടഞ്ഞു വെക്കും. പതിയെ മലയുടെ മുകളിലെത്തിയ അവൾ ഇതിനിടയ്ക്ക് ഞാൻ കയറി ഡാൻസ് കളിച്ച ആരറിയാനാ, എനിക്ക് ഇൻവിറ്റേഷൻ കാർഡ് ഇല്ല എന്ന് പറഞ്ഞ് അവൾ അകത്തോട്ട് കയറിയതും അവിടെ ഉണ്ടായിരുന്ന റംബംബേൽ എന്ന വിച്ച് ഇവളെ കണ്ടുപിടിച്ച് എല്ലാവരോടും ദേ ലിറ്റിൽ വിച്ച് ഇങ്ങോട്ട് വന്നിട്ടുണ്ട്, അവൾക്ക് നമ്മൾ ഇൻവിറ്റേഷൻ കാർഡ് കൊടുത്തിട്ടില്ല എന്ന് പറയുകയാണ്. ഉടനെ തന്നെ വിച്ചുകളുടെ ഹെഡ് അവിടേക്ക് വരുന്നുണ്ട്. എന്നിട്ട് വിളിക്കാത്ത ഫംഗ്ഷന് വന്ന അവൾക്ക് ശാപം കൊടുക്കാമെന്ന് പറയുകയാണ്. ഏയ് വേണ്ട വേണ്ട, ഇവൾക്ക് തൽക്കാലം ശാപമൊന്നും കൊടുക്കണ്ട, അതിന് പകരം പണിഷ്മെന്റ് കൊടുക്കാമെന്ന് അവർ പറയുന്നു. അല്ല, എനിക്ക് 127 വയസ്സായില്ലേ, ഇപ്പോഴും ഞാൻ ലിറ്റിൽ വിച്ച് ഒന്നുമല്ലോ, അതുകൊണ്ട് ഞാനും നിങ്ങളുടെ കൂടെ കൂടിക്കോട്ടെ എന്ന് ലിറ്റിൽ വിച്ച് പറയുന്നുണ്ട്. പക്ഷേ അവളുടെ മുഖത്ത് ഇപ്പോഴും ചുളിവുകളൊന്നും വന്നിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇവൾ ഇപ്പോഴും കുഞ്ഞാണ്. അപ്പൊ അവൾക്ക് പണിഷ്മെന്റായി ഒരു ഗ്രേറ്റ് വിച്ച് ബുക്കാണ് ഈ ഹെഡ് കൊടുക്കുന്നത്. അടുത്ത വർഷം, അതായത് അടുത്ത ഈ ഒരു ഫെസ്റ്റിവലിന്റെ തലേ ദിവസത്തേക്ക് നീ ഈ പുസ്തകത്തിലുള്ള എല്ലാ മന്ത്രങ്ങളും കാണാപാഠം പഠിച്ച് ഞങ്ങളെ പറഞ്ഞ് കേൾപ്പിക്കണം. എന്നാൽ ഇത് വലിയൊരു പണിഷ്മെന്റ് അല്ല എന്ന് ബാക്കി വിച്ചുകൾ പറയുന്നുണ്ട്. അത് കേട്ട റംബംബേൽ, എന്നാ നമുക്ക് അവളുടെ ബ്രൂം സ്റ്റിക്ക് വാങ്ങി തീയിലിട്ടാലോ എന്ന് ചോദിച്ചതും ദേ ആരോ വാങ്ങി അത് തീയിലിട്ടു. അങ്ങനെ പറന്നു പോകാൻ സാധിക്കാതെ നമ്മുടെ പാവം ലിറ്റിൽ വിച്ച് ആ വലിയ പുസ്തകവും താങ്ങിയെടുത്തുകൊണ്ട് 3-4 ദിവസമെടുത്താണ് വീട്ടിലേക്ക് എത്തുന്നത്. വീട്ടിലെത്തിയപ്പോ ഒബാക്കസ് അവളെ കണക്കിന് വഴക്ക് പറയുന്നുണ്ട്. നിന്നോട് ഞാൻ പറഞ്ഞതല്ലേ അങ്ങോട്ട് പോവണ്ട എന്നൊക്കെ. എന്ന ഒബാക്കസിന്റെ വായടപ്പിക്കാനായിട്ട് ലിറ്റിൽ വിച്ച് അവിടെ നടക്കുന്ന കാര്യങ്ങളെ കുറിച്ചൊക്കെ വിശദമായിട്ട് ഒബാക്കസിനോട് പറഞ്ഞു കൊടുത്തു. റംബംബേൽ എന്റെ ബ്രൂം സ്റ്റിക്ക് നശിപ്പിച്ചില്ലേ, അവളുടെ ബ്രൂം സ്റ്റിക്ക് ഞാനും ഒരിക്കൽ നശിപ്പിക്കുമെന്ന് പറയുകയാണ് ലിറ്റിൽ വിച്ച്. എന്നിട്ട് ഈ പുസ്തകത്തിലുള്ളതൊക്കെ ഒന്ന് വായിച്ചു പഠിക്കാൻ നോക്കുകയാണ്. പക്ഷെ അവൾക്കൊരു പ്രശ്നമുണ്ട്. എത്ര തന്നെ മന്ത്രം പഠിക്കാൻ ശ്രമിച്ചാലും അവൾക്ക് കറക്റ്റ് സമയമല്ല എങ്കിൽ, മനസ്സുകൊണ്ട് തോന്നുന്നില്ലെങ്കിൽ എങ്ങനെ തലകുത്തി മറിഞ്ഞാലും പഠിക്കാനായി സാധിക്കില്ല. നല്ലവളായ ലിറ്റിൽ വിച്ച് എപ്പോഴും ആഗ്രഹിക്കുന്നത് മറ്റുള്ളവരെ സഹായിക്കാനും വേണ്ടിയായിരുന്നു. അങ്ങനെ കാട്ടിലൂടെ നടക്കുന്ന ലിറ്റിൽ വിച്ച് അവിടെയുള്ള കുറച്ച് പെണ്ണുങ്ങളെ കാണുവാണ്. അവരവിടെ വിറക് ശേഖരിക്കാൻ വന്നതായിരുന്നു. ഉടനെ ലിറ്റിൽ വിച്ച് അവിടെ കാറ്റ് വീശിപ്പിച്ച് ഒരുപാട് വിറക് കൊള്ളികൾ താഴേക്ക് വീഴ്ത്തിപ്പിച്ചു. അതൊക്കെ അവർ വാരിയെടുക്കുമ്പോഴേക്ക് ജനറൽ വന്ന് ഏയ് ഇത്രക്കൊന്നും പോരാ, ഇനിയും ഒരുപാട് വിറക് ആവശ്യമുണ്ടെന്ന് പറയാണ്. ഉടനെ ലിറ്റിൽ വിച്ച് അയാളില് ഒരു മന്ത്രം പ്രയോഗിക്കുകയാണ്. അതോടെ ഈ പെണ്ണുങ്ങളുടെ അടുത്തുണ്ടായിരുന്ന സകല വിറകും അയാൾ ചുമന്നു. കൂടെ നമ്മുടെ ലിറ്റിൽ വിച്ചിനെയും ഏറ്റിയെടുത്തോണ്ട് അവളുടെ വീട്ടില് ഡ്രോപ്പ് ചെയ്യാനായിട്ട് പോവുകയാണ്. ഇത് കണ്ടുകൊണ്ട് ഒബാക്കസ് ചോദിക്കുന്നുണ്ട്, നീ എന്താണ് മനുഷ്യന്മാരെ ഇങ്ങനെ സഹായിച്ച് നടക്കുന്നതെന്ന്. പക്ഷെ അവൾക്കത് ഇഷ്ടമായിരുന്നു. ശേഷം നമ്മുടെ ലിറ്റിൽ വിച്ച് അവൾക്ക് പുതിയൊരു ബ്രൂം സ്റ്റിക്ക് വാങ്ങാനായിട്ട് മാർക്കറ്റിലോട്ട് പോകുന്നുണ്ട്. അവൾ അങ്ങനെ ബ്രൂം സ്റ്റിക്കിന്റെ കട തേടി നടക്കുകയാണ്. അതേ സമയത്ത് നമ്മുടെ തോമസും വെറോണിക്കയും അവരുടെ അമ്മയുടെ കൂടെ ഈ പരിസരത്തേക്ക് വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ അമ്മ ഗ്രോസറി സാധനങ്ങളൊക്കെ വാങ്ങുമ്പോൾ തോമസും വെറോണിക്കയും നമ്മുടെ ലിറ്റിൽ വിച്ച് അവിടെ ബ്രൂം സ്റ്റിക്ക് നോക്കുന്നത് കാണുന്നുണ്ട്. വെറോണിക്കയ്ക്കാണെങ്കിൽ ചോക്ലേറ്റ് കഴിക്കണം. ആ ആശയോടെ നിൽക്കുന്ന അവള് പോക്കറ്റ് നോക്കിയപ്പോ ദേ അവളുടെ പോക്കറ്റില് ഒരു ചോക്ലേറ്റ് കിടക്കുന്നു. അവളുടെ അമ്മയുടെ അടുത്ത് പൈസ ഒന്നും ഉണ്ടായിരുന്നില്ല, പക്ഷെ ചോക്ലേറ്റ് കിട്ടിയിട്ടുണ്ട്. ഈ പോകുന്ന പോക്കിലാണ് നമ്മുടെ ലിറ്റിൽ വിച്ച് ആ പൂക്കാരി പെണ്ണിനെയും സഹായിക്കുന്നത്. എല്ലാവരെയും സഹായിച്ച് അവരുടെ മനസ്സിലെ അല്ലെങ്കിൽ മുഖത്തുള്ള സന്തോഷം കാണാനായിട്ട് ലിറ്റിൽ വിച്ചിന് ഒരുപാട് ഇഷ്ടമായിരുന്നു. ശേഷം അവള് പുതിയ ബ്രൂം സ്റ്റിക്കൊക്കെ ഓടിച്ചു നോക്കിക്കൊണ്ട് വീട്ടിലേക്ക് പറന്നു പോകുന്നുണ്ട്.
ഇതേ സമയത്ത് കാട്ടിൽ വഴിതെറ്റിപ്പോയ നമ്മുടെ തോമസും വെറോണിക്കയും ലിറ്റിൽ വിച്ചിന്റെ വീട്ടിലേക്കാണ് വരുന്നത്. ഇവളെ കണ്ടപ്പോ തന്നെ വെറോണിക്കയ്ക്ക് ഇതാരാണെന്ന് മനസ്സിലായി. ശേഷം അവളുടെ വീട്ടിലേക്ക് വിളിച്ചിരുത്തിയ നമ്മുടെ ലിറ്റിൽ വിച്ച് ഇവർക്ക് വേണ്ടിയിട്ട് ഒരുപാട് ഫുഡൊക്കെ കൊടുക്കുമ്പോൾ വെറോണിക്ക ചോദിച്ചു, നിങ്ങളൊരു മന്ത്രവാദിനിയാണോ? ഇത് കേട്ട് തോമസ്, ഏയ് അവളൊന്നും ചെയ്യല്ലേ, അവള് ചുമ്മാ ചോദിച്ചതാ എന്ന് പറയുമ്പോൾ ലിറ്റിൽ വിച്ച്, ഏയ് അതൊന്നും പ്രശ്നമല്ല, ഞാൻ മന്ത്രവാദിനി തന്നെയാണെന്ന് പറഞ്ഞ് അവരെ സന്തോഷിപ്പിക്കാനായിട്ട് ഒരുപാട് മാജിക് ട്രിക്സ് അവർക്കായി കാണിച്ചു കൊടുക്കുകയാണ്. അതിനിടയ്ക്കാണ് ഇവളുടെ ഡോറിലാരോ തട്ടുന്ന ശബ്ദം കേൾക്കുന്നത്. നോക്കുമ്പോൾ അത് റംപമ്പയിലായിരുന്നു. ആ കുട്ടികളെ ഒളിപ്പിച്ചു നിർത്തി നമ്മുടെ ലിറ്റിൽ വിച്ച് പുറത്തേക്ക് വന്നു. അല്ല, നിങ്ങളെന്താ ഇപ്പൊ ഇങ്ങോട്ട് വന്നേന്ന് ചോദിക്കുകയാണ്. ഞാൻ ഇതുവഴി ഒന്ന് പാസ് ചെയ്തപ്പോ നിന്നെ കണ്ടേച്ചും പോകാം എന്ന് കരുതി. അല്ല, എന്തൊക്കെയായി നിന്റെ മന്ത്രം പഠിത്തമൊക്കെ? ഇന്ന് നീ പഠിച്ചോ എന്ന് ചോദിച്ചപ്പോ, ഇല്ല ഇല്ല, ഇന്ന് ഞാൻ എന്റെ വീടൊക്കെ ഒന്ന് വൃത്തിയാക്കുമായിരുന്നു എന്ന് ലിറ്റിൽ വിച്ച് പറയാണ്. ഓ, ഞാൻ കരുതി നീ ഇന്നും മന്ത്രം ഉപയോഗിച്ചിട്ടുണ്ടാവൂ എന്ന്. ഇന്ന് ഫ്രൈഡേ അല്ലേ, ഇന്ന് ഒരിക്കലും നമ്മൾ മന്ത്രങ്ങൾ ഉപയോഗിക്കാൻ പാടില്ല എന്ന് പറയാണ് റംപമ്പേൽ. എന്നിട്ട് അല്ല, നീ അല്ലാതെ ഇവിടെ വേറെ ആരെങ്കിലും ഉണ്ടോ എന്ന് റംപമ്പേൽ ചോദിക്കുമ്പോൾ അങ്ങനെ ആര് പറഞ്ഞു, ഇവിടെ ആരും ഇല്ല എന്ന് ലിറ്റിൽ വിച്ച് പറഞ്ഞു. പെട്ടെന്നാണ് തോമസ് തുമ്മിയത്. അത് കണ്ട് ലിറ്റിൽ വിച്ച്, അയ്യോ എനിക്ക് വയ്യേ, എനിക്ക് ഭയങ്കര തുമ്മലാണേ എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. റംപമ്പേലിന് ഇവിടെ ആരൊക്കെ ഉണ്ടെന്ന് മനസ്സിലായി. പക്ഷേ പുള്ളിക്കാരി പുറത്തുപോയി ഒളിച്ചു നിൽക്കുകയാണ്. ലിറ്റിൽ വിച്ച് കുട്ടികളെ പുറത്തേക്ക് പറഞ്ഞയക്കുമ്പോൾ അവരെ റംപമ്പേൽ പേടിപ്പിക്കുന്നുണ്ട്. അങ്ങനെ കുട്ടികളെ ഇവൾക്ക് ഒരുപാട് ഇഷ്ടമാണെന്നുള്ള കാര്യം റംപമ്പേലിന് മനസ്സിലാവുകയാണ്. അവരെല്ലാം പോയ ശേഷം ഒബാക്കസ് ആ കുട്ടികൾക്ക് നീ എന്തിനാണ് വെള്ളിയാഴ്ചയായിട്ടും ഇങ്ങനെ മാജിക്ക് കാണിച്ചു കൊടുത്തതെന്ന് ചോദിക്കുമ്പോൾ അവരുടെ സന്തോഷം കാണാനായിട്ടാണെന്ന് ലിറ്റിൽ വിച്ച് പറഞ്ഞു. ശേഷം കിണഞ്ഞ് പരിശ്രമിക്കുവാണ് അവൾ ഈ പുസ്തകം ഒന്ന് മനഃപ്പാടമാക്കി കിട്ടാനായിട്ട്. അങ്ങനെ വിന്റർ സീസൺ വരുന്നുണ്ട്. ഇവള് മനുഷ്യന്മാരെ പോലെ തന്നെ ജീവിതം ആസ്വദിക്കാനായി ആഗ്രഹിക്കുന്ന ഒരു വിച്ചുകൂടിയായിരുന്നു. അങ്ങനെ അവള് കളിയും ചിരിയും ഒക്കെ ആയിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നു. മാർക്കറ്റിലെ കുറെ പിള്ളേര് കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആ കുട്ടികളെ ചുമ്മാ വന്ന് അടി കൂടിപ്പിക്കുവാണ് രണ്ട് പിള്ളേര്. അത് കണ്ടുകൊണ്ട് വന്ന ലിറ്റിൽ വിച്ച് അവന്മാരെ മഞ്ഞിൽ അവിടെ ഒട്ടിപ്പിച്ച് നിർത്തുന്നുണ്ട്. അക്കൂട്ടത്തിലെ ഒരു കുട്ടി വളരെ സങ്കടപ്പെട്ട് പോകുന്നതും നമ്മുടെ ലിറ്റിൽ വിച്ച് കാണുകയാണ്. അവന് പെട്ടെന്ന് എന്തു പറ്റി, അവളുടെ കാരണം കൊണ്ടാണോ അവനെന്നെ സങ്കടപ്പെടുന്നതെന്ന് അറിയാൻ നമ്മുടെ ലിറ്റിൽ വിച്ച് അവന്റെ പിറകെ പോയി നോക്കുകയാണ്. റംപമ്പേൽ ഇതും കാണുന്നുണ്ടായിരുന്നു. അപ്പൊ ആ പയ്യൻ പറഞ്ഞു, എന്റെ അച്ഛൻ അങ്ങേര് പന്തയും കളിച്ച് എന്നെ എപ്പോഴും ഇടിക്കും, പൈസയും കളയും. ഇതെല്ലാം കേട്ട് ആ കുട്ടിയോട് നമ്മുടെ ലിറ്റിൽ വിച്ചിന് പാവം തോന്നുകയാണ്. ഞാൻ നിന്നെ സഹായിക്കാമെന്നും പറയുന്നുണ്ട്. അന്ന് രാത്രിയിൽ അവന്റെ അച്ഛൻ പന്തയം കളിക്കാൻ പോകുന്ന സ്ഥലത്ത് നമ്മുടെ ലിറ്റിൽ വിച്ച് പോയി പുള്ളിക്കാരന്റെ ദേഹത്ത് ഒരു മന്ത്രം പ്രയോഗിക്കുകയാണ്. അതോടെ ആ പുള്ളി പന്തയത്തിലും തോറ്റു. അവന്റെ കൂടെയുള്ളവരെ അവനെ തല്ലി പുറത്താക്കുകയും ചെയ്തു. അടികൊണ്ടിരിക്കുന്ന ആ പയ്യന്റെ അച്ഛന്റെ അടുത്ത് വന്ന് ആ പയ്യൻ കൈകൊടുത്ത സാരമില്ല അച്ഛ എന്ന് പറയുമ്പോഴാണ് അത്രയും നാള് തന്റെ കുഞ്ഞിനെ വെറുതെ ഉപദ്രവിച്ചതിൽ അയാൾക്ക് പോലും കുറ്റബോധം തോന്നുന്നത്. ഇതും റംപമ്പേൽ കാണുന്നുണ്ട്. മനുഷ്യന്മാരെ ഇവള് സഹായിക്കുവാണോ എന്ന് പുള്ളിക്കാരി മനസ്സിൽ കരുതുകയാണ്. ശേഷം നമ്മുടെ ലിറ്റിൽ വിച്ച് വീട്ടിൽ വന്നപ്പോ ഒബാക്കസ് അവൾക്ക് വേണ്ടി ഒരു പാർട്ടി തന്നെ അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇന്ന് അവളുടെ 128-ാം പിറന്നാളാണ്. അങ്ങനെ നമ്മുടെ ലിറ്റിൽ വിച്ച് ഭയങ്കര സന്തോഷത്തോടെ ഇരിക്കുകയായിരുന്നു. പിറ്റേ ദിവസം റംപമ്പേൽ ഇവളെ കാണാൻ വന്ന് ഈ ഒരു ഫെസ്റ്റിന് വേണ്ടിയിട്ടുള്ള ഇൻവിറ്റേഷൻ കൊടുത്ത് മറ്റന്നാളാണ് ഫെസ്റ്റ്, അതുകൊണ്ട് നീ നാളെ ടെസ്റ്റിനായിട്ട് അങ്ങോട്ട് വരണോ എന്ന് പറയുന്നുണ്ട്. നീ എങ്ങനെ മന്ത്രമൊക്കെ പഠിച്ചു കഴിഞ്ഞു എന്ന് ചോദിച്ചപ്പോൾ പച്ചവെള്ളം പോലെ ഞാനതൊക്കെ പഠിച്ചെടുത്തു എന്ന് ലിറ്റിൽ വിച്ച് പറയാണ്. പിറ്റേ ദിവസം റംപമ്പേൽ പറഞ്ഞ ആ ഒരു ഗുഹയിലേക്ക് ലിറ്റിൽ വിച്ച് എത്തിച്ചേരുന്നുണ്ട്. എന്നിട്ട് ഞാൻ മന്ത്രമൊക്കെ പഠിച്ചു എന്ന് പറയുമ്പോൾ അവിടേക്ക് ബാക്കി മന്ത്രവാദിനികളും വരികയാണ്. അവളെ ചുറ്റും കൂടി നിന്ന് ഇവരിങ്ങനെ മന്ത്രങ്ങൾ ചോദിക്കുമ്പോൾ നമ്മുടെ ലിറ്റിൽ വിച്ച് അവരെയൊക്കെ അമ്പരപ്പിച്ചുകൊണ്ട് എല്ലാ മന്ത്രങ്ങളും പച്ചവെള്ളം പോലെ പറയാനായിട്ട് ആരംഭിക്കുകയാണ്. അപ്പൊ നമ്മുടെ റംപമ്മേൽ വന്ന് എനിക്ക് ഇവളെ പറ്റി ഒരു കാര്യം പറയാനുണ്ട്, ഞാൻ ഒരു വർഷമായിട്ട് ഇവളെ നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്, ഇവള് മനുഷ്യന്മാരെ സഹായിക്കുന്നുണ്ട്, അവരെ സ്നേഹിക്കുന്നുണ്ട്, സന്തോഷിപ്പിക്കുന്നുണ്ടെന്ന് പറയുമ്പോൾ ഇവരുടെ മന്ത്രവാദിനികൾക്കൊരു റോൾ ഉണ്ട് അത്രേ. മനുഷ്യന്മാരെ സഹായിക്കുന്നവര് ചീത്ത വിച്ചുകളാണെന്ന്, അതുകൊണ്ട് നീ ഒരു ചീത്ത വിച്ചാണ്, നിന്നെ ഞങ്ങൾ ശപിക്കാൻ പോവാണ്, നിനക്ക് ആ ശാപം കിട്ടണ്ട എങ്കിൽ ഞങ്ങൾ പറയുന്ന പണി നീ ചെയ്യണമെന്നാണ് അവിടുത്തെ ഹെഡ് ലിറ്റിൽ വിച്ചിനോട് പറയുന്നത്. ഇവൾ ഒരുപാട് സഹായിച്ചിട്ടുള്ള തോമസിനെയും വെറോണിക്കയെയും കല്ലാക്കിയിട്ട് നീ ഇങ്ങോട്ട് കൊണ്ടുവരണമെന്ന് ഹെഡ് പറയാണ്. പക്ഷെ പുള്ളിക്കാരിക്ക് ഇങ്ങനെ മനുഷ്യന്മാരെ സഹായിക്കാൻ പാടില്ല എന്നുള്ള റൂളുള്ള കാര്യമൊന്നും അറിയുന്നുണ്ടായിരുന്നില്ല എന്നൊക്കെ ലിറ്റിൽ വിച്ച് പറഞ്ഞു. പക്ഷെ അവരൊന്നും കേട്ടില്ല. ഇത് നീ ചെയ്താൽ മാത്രമാണ് നിന്നെ ഞങ്ങൾ ഇതിൽ അംഗീകരിക്കൂ, അല്ലെങ്കിൽ നിന്റെ മന്ത്രശക്തി പോകൂ എന്ന് അവർ പറയാണ്. അങ്ങനെ വീട്ടിലെത്തിയ ലിറ്റിൽ വിച്ച് ഒബാക്കസിനോട്, നീ എന്നെ നല്ലവളായി വളർത്തിയതുകൊണ്ടല്ലേ എനിക്കിപ്പോ ഇങ്ങനെ അപമാനപ്പെടേണ്ടി വന്നതെന്നൊക്കെ പറഞ്ഞ് ഒബാക്കസിനെ വീട്ടിൽ നിന്ന് പറഞ്ഞു വിട്ടു. പിറ്റേ ദിവസം രാവിലെ ലിറ്റിൽ വിച്ച് തോമസിനെയും വെറോണിക്കയും കാണാനായിട്ട് പോവാണ്. എന്നിട്ട് അവരെ കല്ലാക്കാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷെ അവളെ കൊണ്ടത് പറ്റുന്നുണ്ടായിരുന്നില്ല. ശേഷം അവരോട് ലിറ്റിൽ വിച്ച് ഉണ്ടായ കാര്യങ്ങളൊക്കെ തുറന്നു പറഞ്ഞു. അപ്പൊ അവര് പറയാണ്,
നീ നന്മ ചെയ്ത് നടക്കൂ, ലോകം ഒരിക്കൽ നിന്നെ അംഗീകരിക്കുമെന്ന്. ആ കുട്ടികൾ പറഞ്ഞ കാര്യം നമ്മുടെ ലിറ്റിൽ വിച്ചിന് മനസ്സിലായി. ഞാനല്ലെങ്കിൽ നിങ്ങളെ മറ്റാരെങ്കിലും ഉപദ്രവിക്കാൻ വന്നാലോ എന്ന് പറഞ്ഞ് അവർക്കൊരു സുരക്ഷാ കവചം ഉണ്ടാക്കിയിട്ട് ലിറ്റിൽ വിച്ച് പുറത്തോട്ട് പോകുമ്പോൾ റംബംബേൽ അവിടെ ഉണ്ടായിരുന്നു. അത് പറഞ്ഞു, നീ ഉപദ്രവിച്ചെങ്കിലെങ്കിൽ അവരെ ഞാൻ ഉപദ്രവിക്കുമെന്ന്. അങ്ങനെ നേരെ വീട്ടിലേക്കെത്തിയ ലിറ്റിൽ വിച്ച് അവിടെയുള്ള ആ ഗ്രേറ്റ് വിച്ച് ബുക്ക് കണ്ട്, ഈ ഒരു പുസ്തകവും ഇല്ലെങ്കിൽ മന്ത്രങ്ങൾ അറിയാത്ത ആ മന്ത്രവാദിനികൾക്ക് പിന്നീട് മാജിക് ഉപയോഗിക്കാൻ കഴിയില്ല, അതുകൊണ്ട് ഇത് അവരുടെ അടുത്ത് പോയി തീയിടണം എന്ന് പറഞ്ഞ് പുസ്തകം എടുത്തോണ്ട് പോകുന്നുണ്ട്. പക്ഷെ അവളുടെ തീപ്പെട്ടി നിലത്ത് വീണിരുന്നു. അത് നമ്മുടെ ഒബാക്കസും കാണുന്നുണ്ട്. അങ്ങനെ ആ മന്ത്രവാദിനികളുടെ കൂട്ടത്തിനരികിലെത്തിയ ലിറ്റിൽ വിച്ച് അവരുടെ മുന്നിൽ വെച്ച് എല്ലാവരുടെ ബ്രോം സ്റ്റിക്കും ലോകത്തിലുള്ള എല്ലാ മന്ത്രത്തിന്റെ ബുക്കും അവിടെ അങ്ങനെ അടിച്ചുകൂട്ടി വെച്ചിരിക്കുകയാണ്. എന്നിട്ട് അവരെ ഒന്ന് പേടിപ്പിക്കണമല്ലോ, അതിന് വേണ്ടിയിട്ട് മന്ത്രവാദിനികളുടെ ഹെഡിനെ പിടിച്ച് തവളയാക്കി മാറ്റുകയാണ്. ഇതൊക്കെ കണ്ടപ്പോ തന്നെ റംബംബേൽ ഇവിടെ ഒരു പന്തികേട് മണത്ത് ഇവിടെ നിന്ന് പോകുന്നുണ്ട്. ശേഷം അവള് ബാക്കി മന്ത്രവാദികളെ എല്ലാവരെയും തവളകളാക്കി മാറ്റി. അപ്പോഴേക്ക് ഒബാക്കസ് തീപ്പെട്ടിയായി വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ ഒബാക്കസിനെ കണ്ടിട്ട്, അവനാണല്ലോ നമ്മുടെ ലിറ്റിൽ വിച്ചിനെ ഇപ്പൊ സഹായിച്ചത്, പുള്ളിക്കാരി ഞാൻ ഇന്നലെ ചെയ്തതിന് സോറി എന്നൊക്കെ പറഞ്ഞ് കെട്ടിപ്പിടിക്കുകയാണ്. അപ്പോഴാണ് റംബംബേൽ ഇവിടെ നിന്ന് ഓടിപ്പോകുന്നത് കാണുന്നത്. എല്ലാവരും തവളകളായി, നിനക്ക് മാത്രം എന്താ പ്രത്യേകത എന്ന് പറഞ്ഞ് ഇതിനെ ഒരു പ്രത്യേകതരം കോമാളി വന്യജീവിയാക്കി നമ്മുടെ ലിറ്റിൽ വിച്ച് മാറ്റി. ശേഷം അവള് കൂട്ടിവെച്ച സാധനങ്ങളൊക്കെ തന്നെ തീയിടുകയാണ്. അങ്ങനെ അവിടെ മന്ത്രവാദിനികൾ ഡാൻസ് കളിക്കേണ്ട സ്ഥലത്ത് നമ്മുടെ ലിറ്റിൽ വിച്ചും ഒബാക്കസും ചേർന്ന് ഭയങ്കര എൻജോയ് ചെയ്ത് ഡാൻസ് ഒക്കെ കളിക്കുകയാണ്. അങ്ങനെ ഈ ലോകത്തിന്റെ ദുഷ്ടത മുഴുവനായിട്ട് നല്ലവളായ ഈ മന്ത്രവാദിനി തന്നെ മാറ്റിയിരിക്കുന്നു. പിറ്റേ ദിവസം രാവിലെ നമ്മുടെ ഒബാക്കസിനെ മന്ത്രങ്ങൾ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ലിറ്റിൽ വിച്ചിനെ കാണിച്ചുകൊണ്ടാണ് 2018 പുറത്തിറങ്ങിയ ദ ലിറ്റിൽ വിച്ച് എന്നൊരു ഫീൽ ഗുഡ് ഹാപ്പി മൂവി അവസാനിക്കുന്നത്. ലോകം അംഗീകരിക്കുന്ന ഒരു സത്യമാണ് നന്മ. നന്മകൾ ചെയ്തിട്ടും പലയിടത്തും നമ്മൾ അംഗീകരിക്കപ്പെട്ടില്ല എങ്കിൽ, അതുമല്ല അതാരും മനസ്സിലാക്കിയില്ലെങ്കിൽ അവരൊന്നും നമ്മളെ അർഹിക്കുന്നില്ലടോ. അത് കരുതി അങ്ങനെ ഇരിക്കാതെ ഫുൾ ചില്ലായി നടക്കുക, എന്നും നന്മകളുടെ പാതയിൽ ജീവിക്കുക. അങ്ങനെ ജീവിച്ചു കഴിഞ്ഞാൽ തന്നെ നമ്മളെ ലോകം അംഗീകരിക്കും. നമ്മൾ അങ്ങോട്ട് പോയി നന്മകൾ ചെയ്യണമെന്നല്ല, നമ്മുടെ നന്മകൾ കണ്ട് ലോകം നമ്മളെ അംഗീകരിക്കാനായിട്ട് നമ്മുടെ അടുത്തേക്ക് വരും. അപ്പോ അതാണ് ഹീറോയിസം. അപ്പൊ ഇന്നത്തെ ഈ ഒരു വീഡിയോ എല്ലാ കൂട്ടുകാർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുകയാണ്. ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക കേട്ടോ. കാരണം നിങ്ങളുടെ ലൈക്കുകളുടെ കൗണ്ട് നോക്കിയിട്ടാണ് നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള കണ്ടന്റ്സ് ഇഷ്ടമാണോ അല്ലയോ എന്നൊക്കെ നമുക്ക് മനസ്സിലാവുന്നത്. പിന്നെ നമ്മുടെ വീഡിയോസ് കാണാൻ ഇഷ്ടമാണെങ്കിൽ, വീണ്ടും കാണാനായിട്ട് താല്പര്യമുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കുക. തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കണും അതുപോലെ അതിൽ ഓൾ എന്ന നോട്ടിഫിക്കേഷൻ ബാറും കൂടെ ഒന്ന് എനേബിൾ ചെയ്ത് വെക്കുക കേട്ടോ. എന്നാൽ മാത്രമാണ് നമ്മളിടുന്ന വീഡിയോസ് ഒക്കെ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻസായി ലഭിക്കുകയുള്ളൂ. സോ മിസ് ചെയ്യാതെ വീഡിയോസ് ഒക്കെ വാച്ച് ചെയ്യാലോ. വീഡിയോയെ കുറിച്ചുള്ള അഭിപ്രായങ്ങളും നിങ്ങളുടെ നിർദ്ദേശങ്ങളും, ഏത് മൂവീസാണ് നിങ്ങൾക്ക് കാണാൻ താല്പര്യം, അതൊക്കെ ഒന്ന് കമന്റ്സ് ആയിട്ട് അറിയിക്കുക. നമുക്ക് എന്നാൽ മറ്റൊരു അടിപൊളി മൂവി ആയിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ബൈ.